സംസ്ഥാനത്തെ സ്കൂളുകൾ 9ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകാർക്കും 21ാം തീയതി മുതൽ അവധിയായിരിക്കും. തൽക്കാലത്തേക്ക് ക്ലാസുകൾ അടയ്ക്കുക, ഓൺലൈൻ ക്ലാസുകളിലേക്ക് മാറുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. അലക്സ് റാം മുഹമ്മദ് പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അലക്സ്, 9ാം ക്ലാസ്സിന് മുകളിലേക്കുള്ളവർക്ക് മാത്രം ഇനി മുതൽ ഓഫ്ലൈൻ ക്ലാസുകൾ, ബാക്കിയുള്ളവർക്കൊക്കെ തൽക്കാലത്തേക്ക് ഓൺലൈൻ ക്ലാസുകൾ, അതാണോ തീരുമാനം? അനുജ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തെ സ്കൂളുകൾ ഭാഗികമായി അടയ്ക്കാനുള്ള തീരുമാനം ഇന്ന് ചേർന്ന അവലോകന യോഗത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം. സ്കൂളുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട നിർണായകമായ തീരുമാനം കൂടിയാണ്. മാത്രമല്ല, ഈ നവംബർ മാസത്തിലാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ ഈ കോവിഡ് അടച്ചിടലിന് ശേഷം തുറന്ന് ആരംഭിച്ചു തുടങ്ങിയത്. വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ മൂന്നാം ഘട്ട വ്യാപനം അതിരൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത്. 1 മുതൽ 9ാം ക്ലാസ് വരെ അടച്ചിടാനുള്ള തീരുമാനമാണ് ഈ ഘട്ടത്തിൽ എടുത്തിരിക്കുന്നത്. 10ാം ക്ലാസ്, അതുപോലെ 11, 12 പ്ലസ് 1, പ്ലസ് 2 ക്ലാസുകൾ ഇപ്പോൾ അടയ്ക്കുന്നില്ല. ഈ തരത്തിൽ നിയന്ത്രണമില്ല എന്നാണ് പറയുന്നത്. ഈ അടുത്ത ആഴ്ച മുതൽ, അതായത് 21ാം തീയതി മുതലായിരിക്കും സംസ്ഥാനത്തെ ഈ 9ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ അടച്ചിടാനുള്ള തീരുമാനം ഉണ്ടാകുക. അതായത് 21 മുതലാണ് ഇത് പ്രാബല്യത്തിലാകുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ സ്ഥാപനങ്ങളുടെ പരിപാടികൾ ഓൺലൈൻ വഴി നടത്താനാണ് ഈ ഘട്ടത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ അവലോകന യോഗത്തിൽ വന്നൊരു തീരുമാനം, ഫെബ്രുവരി 5 വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഭാഗികമായ നിയന്ത്രണങ്ങൾ, ഘട്ടംഘട്ടമായ നിയന്ത്രണങ്ങൾ തുടരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കുട്ടികൾക്ക് വാക്സിനേഷൻ ഏറ്റവും പെട്ടെന്ന് തന്നെ നൽകി തീർക്കുന്നുള്ള തീരുമാനവും ഇന്ന് ചേർന്ന അവലോകന യോഗം കൈക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നമ്മൾ എല്ലാവരും നോക്കിയിരുന്നത് പോലെ തന്നെ സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കാനുള്ള തീരുമാനം ഭാഗികമായെങ്കിലും സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കാൻ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. 21ാം തീയതി മുതലാണ് സംസ്ഥാനത്തെ സ്കൂളുകൾ അടയ്ക്കുക. 9ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളായിരിക്കും, ക്ലാസുകളായിരിക്കും അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 10ാം ക്ലാസ്, പ്ലസ് 1, പ്ലസ് 2 ക്ലാസുകൾക്ക് മാത്രമായിരിക്കും ഇനി ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടാവുക. നിലവിൽ അവരുടെ ക്ലാസുകൾ നേരത്തെ ഉള്ളതുപോലെ മാനദണ്ഡ പ്രകാരമാണ് നടക്കുന്നത്. അതായത് ബാച്ച് തിരിച്ചും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലെയും മാനദണ്ഡ പ്രകാരമാണ് ആ ക്ലാസുകൾ നടക്കുന്നത്. ആ തരത്തിൽ തന്നെ അത് പുരോഗമിക്കുമെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്. മറ്റു ക്ലാസുകൾ ഓൺലൈനിലേക്ക്, അതായത് 9 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ട്. അതായത് അലക്സ്, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി, 9ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾ എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ് ഉൾപ്പെടെ ഇനി മുതൽ ക്ലാസുകൾ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്? സംസ്ഥാനത്ത് ഭാഗികമായി സ്കൂളുകൾ അടയ്ക്കാനുള്ള തീരുമാനം ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നിയന്ത്രണം കർക്കശമാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. അലക്സ്, കേൾക്കാമോ? അതായത് ഞാൻ ചോദിച്ചത്, 9ാം ക്ലാസ് വരെയുള്ളത് എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ്സിന് കൂടി ഇനി മുതൽ ഓൺലൈൻ ക്ലാസ്സുകളായിരിക്കും, അവർക്ക് സ്കൂളുകളിൽ ഉണ്ടാകില്ല ക്ലാസ് എന്നാണോ? 10, 11, 12 ഇവർക്ക് മാത്രമാണ് ഇനി മുതൽ സ്കൂളുകൾ. 9ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇനി മുതൽ സ്കൂളുകളിൽ എത്തേണ്ട, ക്ലാസ്സുകളിൽ എത്തേണ്ട എന്നുള്ളത് തന്നെയാണ്. 10ാം ക്ലാസ്, പ്ലസ് 1, പ്ലസ് 2 കുട്ടികൾ മാത്രമായിരിക്കും ഓഫ്ലൈനായി സ്കൂളുകളിൽ എത്തുക. 9ാം ക്ലാസ് വരെ, അതായത് 9ാം ക്ലാസ്സിന് അത് ബാധകമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ക്ലാസ്സുകൾ, അതായത് 9ാം ക്ലാസ് വരെ ഓൺലൈനായി നടത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഈ അവലോകന യോഗത്തിൽ നിർദ്ദേശിക്കുന്ന വിവരം. ശരി, ഒപ്പം തന്നെ മറ്റെന്തൊക്കെ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നമുക്ക് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് ലഭ്യമാണ് അലക്സ്? അതായത് രാത്രി കർഫ്യൂ വേണോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി യോഗം ചർച്ച ചെയ്യുമെന്നതായിരുന്നു, അത് ചർച്ച ചെയ്തോ? അതിൽ രാത്രി കർഫ്യൂ, അതുപോലെ വാരാന്ത്യ ലോക്ക്ഡൌൺ അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു നിയന്ത്രണത്തിലേക്ക് പോയാൽ അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് യോഗം വിലയിരുത്തിയിട്ടുണ്ട്. അതിനാൽ ഫെബ്രുവരി 5 വരെ കടുത്ത നിയന്ത്രണങ്ങൾ വേണ്ട എന്നാണ് ആരോഗ്യവകുപ്പിന്റെ, ക്ഷമിക്കണം, ഈ അവലോകന യോഗത്തിന്റെ തീരുമാനം. മറ്റൊരു സുപ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, 21 മുതൽ സംസ്ഥാനത്ത് സ്കൂളുകൾ അടയ്ക്കും എന്നുള്ള ഒരു നിർദ്ദേശമാണ്. ഈ തീയതി സംബന്ധിച്ച് കൃത്യമായ ഡേറ്റ് നാളെ തീരുമാനിക്കാനാണ് ഈ ഘട്ടത്തിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് അവലോകന യോഗത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഡി ജി അതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കാനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ അവലോകന യോഗം വിലയിരുത്തിയത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ രോഗവ്യാപനം വർദ്ധിക്കുന്നു, അത് തീവ്രമായി രോഗവ്യാപനം സംഭവിക്കുന്നു എന്നാണ് വിലയിരുത്തൽ. ഫെബ്രുവരി 5 വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാക്സിൻ, അതായത് ഈ ഹയർ സെക്കൻഡറിയിലെ വാക്സിനേഷൻ പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പുമായി കൂടിച്ചേർന്നുള്ള ആലോചനാ യോഗം അത് സംബന്ധിച്ചുണ്ടാകും എന്നും ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നു. അനുജ.
ശരി. ഇപ്പോൾ മറ്റെന്തൊക്കെ കാര്യങ്ങൾ, അതായത് സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ സ്ഥാപനങ്ങളുടെ പരിപാടികൾ ഓൺലൈൻ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നൊരു തീരുമാനം, ഒപ്പം മറ്റെന്തൊക്കെ? അനുജ, നേരത്തെ തന്നെ ഈ ആൾക്കൂട്ടം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ചില നടപടികൾ കൈക്കൊണ്ടിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം അത് അതേപടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 150 പേർക്ക് പൊതുവിടങ്ങളിലെ പരിപാടികൾ പങ്കെടുക്കാം എന്ന ഉത്തരവ്, അതുപോലെ 75 പേർക്ക് ഇൻഡോർ പരിപാടികൾ പങ്കെടുക്കാവുന്ന ഉത്തരവ്, കല്യാണം മരണാനന്തര ചടങ്ങുകളിൽ 50 പേർക്ക് പരമാവധി പങ്കെടുക്കാവുന്ന തീരുമാനം സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റൊന്ന് ഈ ഓഫീസുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ സ്ഥാപനങ്ങളുടെ പരിപാടികൾ പരമാവധി ഓൺലൈൻ വഴി സംഘടിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഈ അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, നേരത്തെ കഴിഞ്ഞ അവലോകന യോഗത്തിൽ തീരുമാനിച്ചത് ഈ പൊതുപരിപാടികളടക്കം പരമാവധി ഓൺലൈനിലേക്ക് മാറ്റണമെന്നാണ്. സാംസ്കാരിക സാമൂഹിക പരിപാടികളടക്കം ഓൺലൈനിലേക്ക് മാറ്റണമെന്നൊരു നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഈ ആൾക്കൂട്ടം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിച്ചിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അനുജ, ഒപ്പം തന്നെ ഓഫീസുകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും നിയന്ത്രണത്തിലേക്ക് സർക്കാർ പോകുന്നതിനുള്ള സാധ്യതയുണ്ടോ? ഈ ഘട്ടത്തിൽ അതില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അലക്സ്. അനുജ, തീർച്ചയായും ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ ഓൺലൈനിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. സർക്കാരിന്റെ ആലോചനയിൽ അതുണ്ട്, പക്ഷെ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. പകരം ഇതിന്റെ പരിപാടികൾ, ഈ വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പരിപാടികൾ ഓൺലൈനായി നടത്തുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓഫീസുകളുടെ പ്രവർത്തനവും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലേക്ക് മാറ്റും എന്നുള്ളൊരു എന്നൊരു പരിഗണന സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഈ അവലോകന യോഗം ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം കൈക്കൊണ്ട്. ഞാൻ അലക്സിലേക്ക് എത്താം. ഇപ്പോൾ ഡോക്ടർ എബ്രഹാം വർഗീസ് IMA മുൻ പ്രസിഡന്റാണ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ എബ്രഹാം വർഗീസ്, ഇപ്പോൾ പീക്കിലേക്ക് എത്താനുള്ളൊരു സാഹചര്യമാണ്, അടുത്ത ദിവസങ്ങളിൽ വരും മാസത്തിലൊക്കെ നമ്മൾ അതിന്റെ ഏറ്റവും പീക്കിലേക്ക് എത്തുമെന്നതാണ്. IMA ഒക്കെ ഈ കാര്യത്തിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എടുക്കുന്ന തീരുമാനം സംസ്ഥാനത്ത് സ്കൂളുകൾ ഭാഗികമായി അടയ്ക്കുക എന്നതാണ്. അതായത് 10, 11, 12 ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം ഇനി സ്കൂളുകളിൽ ക്ലാസ് ഉണ്ടാകും, ബാക്കിയുള്ളവരൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് വീണ്ടും തിരികെ പോകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയന്ത്രണമായി ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതാണ്. ബാക്കി വാരാന്ത്യ കർഫ്യൂ, രാത്രി കർഫ്യൂ അതൊന്നും തൽക്കാലത്തേക്ക് വേണ്ട, ഫെബ്രുവരി 5 വരെ വേണ്ട എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു. കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക്, ഈ ഘട്ടത്തിലുള്ള നിയന്ത്രണങ്ങളിൽ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാകുന്നില്ല എന്നതാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ ഇത്തരത്തിലേക്ക് തന്നെയാണോ പോകേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് വളരെ നിർണായകമായ ഒരു സമയത്തിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. IMA നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം വാണിങ്ങുകളെല്ലാം ഓരോ അവസരങ്ങളിൽ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ കേസിൽ നമുക്ക് ഒമിക്രോൺ ആണ് നമ്മൾ കൂടുതലായിട്ട് വ്യാപനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള ഈ വ്യാപനം ഉണ്ടാകുന്നത്. വ്യാപനം രൂക്ഷമാകാനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് നോക്കുമ്പം നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഈ February, March ഒക്കെ എത്തുമ്പോഴത്തേക്കും ഏറ്റവും മാക്സിമത്തിൽ നമ്മൾ എത്താനാണ് സാധ്യത. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് പണ്ടത്തെ പോലെ ഒരു ലോക്ക്ഡൌണോ സ്കൂളുകൾ ക്ലോസ് ഡൗൺ ചെയ്യുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് IMA ഒരു നിഗമനം. അതായത് നമ്മളിപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടിയ ഒരു സമയമാണിത്. നമ്മൾ നേരത്തെ പണ്ട് നേരത്തെ ശ്രദ്ധ ഉണ്ടായിരുന്നു, പക്ഷേ കുറച്ചുള്ള ഒരു നമ്പർ കുറഞ്ഞപ്പോൾ കുറച്ച് അലംഭാവം നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പം പല സ്ഥലത്തും ഉദ്ഘാടന എല്ലാ രാഷ്ട്രീയ സമ്മേളനങ്ങളും കല്യാണങ്ങളും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആളുകൾ കൂടുതലായിട്ട് കൂട്ടം കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ട, സ്കൂളടച്ച് എല്ലാവരും കടകളും അടച്ച് എല്ലാവരും വീട്ടിലിരിക്കുക എന്ന് പറയുന്നതല്ല അതിന്റെ ശരി. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾക്ക് നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ കൂടുതൽ കർശനമായ മാസ്ക് ഉപയോഗം, കർശനമായിട്ടുള്ള സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതുപോലെ ഹാൻഡ് സാനിറ്റൈസർ, അതിനെ കൂടാതെ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ വാക്സിനേഷൻ ആളുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതായത് ഇതുവരെ വാക്സിനേഷൻ എടുക്കാത്ത ആളുകൾ എല്ലാവരും തന്നെ വാക്സിനേഷൻ എടുക്കണം. 2 ഡോസ് എടുത്തിരിക്കുന്നവർ 9 മാസം കഴിഞ്ഞവർ 3rd dose വാക്സിനേഷൻ ഉടനെ തന്നെ എടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം ഉള്ളത്. ഇപ്പോൾ ഡോക്ടർ, ഈ 15 മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളുടെ വാക്സിനേഷൻ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ്, അത് ഊർജിതമാക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണോ ഇപ്പോൾ 10, 11, 12 ക്ലാസ്സുകൾക്ക് സ്കൂളുകൾ തന്നെ നടക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക്? അല്ല, ഞാൻ ചോദിക്കുന്നത് അതല്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ
പതിനഞ്ച് മുതൽ പ്രായമുള്ള കുട്ടികൾക്ക് ഈ 11-12 ക്ലാസ്സുകളിലെ 10 മുതലുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ ക്ലാസ് നടത്തിയാലും കുഴപ്പമില്ല. മറ്റുള്ളവർ വാക്സിനേറ്റഡ് അല്ലാത്തത് കൊണ്ടാണോ ഒരുപക്ഷെ അത് അവർ വീടുകളിൽ തന്നെ ഇരിക്കട്ടെ എന്നൊരു തീരുമാനം? 15 മുതലുള്ള കുട്ടികൾക്കാണ് നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത്. അവരെ ഓൾമോസ്റ്റ് അഡൽറ്റ് ആയി കഴിഞ്ഞു, അവർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത. തീരെ കൊച്ചു കുട്ടികൾ, അതായത് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. വന്നാൽ തന്നെ അവരുടെ പ്രതിരോധ ശക്തി കൂടുതലായതുകൊണ്ട് അവർക്ക് ഇത് പിടിച്ചു നിൽക്കാനായിട്ടും സാധിക്കും. അതുകൊണ്ട് 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഓർത്ത് നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. നമുക്ക് അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും കരുതലും നമ്മളിപ്പോ കൊടുക്കേണ്ട സമയമാണ്. കൂടുതൽ എക്സ്പോസ്ഡ് ആകാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. വാക്സിനേഷൻ 15 വയസ്സിന് മുകളിലുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർ പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ അതിന് താഴെയുള്ള കുട്ടികൾക്ക് വന്നാൽ പോലും അതിന്റെ കാഠിന്യം വളരെ കുറവായിരിക്കും. ഈ ബാക്കിയുള്ള വാക്സിനേഷൻ എടുത്തവർക്കും തീവ്രത ഇനിയും വന്നാൽ തന്നെ തീവ്രത വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത്രയും ഭയപ്പെടേണ്ട ഒരു കാര്യം ഇല്ല. പ്രത്യേകിച്ചും ഈ ഒമിക്രോണിന്റെ കേസില് അതിന്റെ കാഠിന്യം വളരെ കുറവാണ് കോവിഡുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ. കോവിഡിന്റെ കേസിൽ ഇനിയും വരുന്നവർക്ക് അത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രം. വളരെ നന്ദി ഡോക്ടർ എബ്രഹാം വർഗീസ് പ്രതികരിച്ചതിന്. ഇപ്പോൾ ഡോക്ടർ സുൽഫി നൂഹിലേക്ക് കൂടി ഞാൻ പോകുന്നു. ഡോക്ടർ സുൽഫി, ഇപ്പോൾ ഡോക്ടർ എബ്രഹാം ചൂണ്ടിക്കാട്ടിയ താങ്കൾ ശ്രദ്ധിച്ചു കാണും, നമുക്കറിയാം മറ്റ് പല സംസ്ഥാനങ്ങളിലും സ്കൂളുകളും കോളേജുകളും ഒക്കെ ഇതിനോടകം തന്നെ അടച്ചിട്ട് ഏതാനും ആഴ്ചകളായി എന്ന് തോന്നുന്നു. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഭാഗികമായ സ്കൂളുകൾ അടക്കാനുള്ള തീരുമാനം. ഡോക്ടർ എബ്രഹാം ചൂണ്ടിക്കാട്ടിയത് പോലെയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല, ആ ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് സ്കൂളുകളും മറ്റ് നിയന്ത്രണങ്ങളുടെയൊക്കെ ആവശ്യം, ഉടനെ തന്നെ കർശനമായ നിയന്ത്രണങ്ങളുടെ ആവശ്യം, പ്രത്യേകിച്ച് ഒരു അടച്ചിടലിന്റെ ആവശ്യമുണ്ട് എന്ന് കരുതുന്നില്ല എന്നുള്ള തീരുമാനമാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സ്വീകരിച്ചിരുന്നത്. അത് തന്നെയാണ് ഡോക്ടർ എബ്രഹാം വർഗീസും സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമുക്ക് 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, എസ്പെഷ്യലി 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രോഗം രോഗാണു ശേഖരിക്കുന്ന ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ശക്തമായ രോഗപ്രതിരോധ ശേഷി പൊതുവെ ലോകത്തെല്ലായിടത്തും തന്നെ കാണപ്പെടുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഗുരുതരമായ രോഗമുണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു പൊതുവെയുടെ വിലയിരുത്തലാണ്. നമ്മുടെ സ്കൂളുകൾ തുറന്നപ്പോൾ പോലും അവിടെ ക്ലസ്റ്ററുകളാവുകയോ അവിടെ വ്യാപകമായ രോഗ വ്യാപനം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതും പ്രസക്തമാണ്. നമുക്ക് ഒമിക്രോൺ പോലെയുള്ള ഇപ്പോൾ പടർന്നു പിടിക്കുന്ന വേരിയന്റിന്റെ ഒരു പ്രത്യേക രീതി അനുസരിച്ച് രോഗം വളരെ മൈൽഡായിട്ട് കാണുന്ന ഒരു സാഹചര്യവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂൾ അടയ്ക്കുന്ന ഒരു ഡ്രാസ്റ്റിക് സ്റ്റെപ്പിലേക്ക് പോകുമെന്ന് തീർച്ചയായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കരുതിയിരുന്നില്ല. പക്ഷേ ഗവൺമെന്റിന് അവരുടേതായ റീസൺസും മറ്റു കാര്യങ്ങളും ഒക്കെ കണക്കിലെടുത്തിട്ടായിരിക്കണം അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ എങ്കിലും നമുക്ക് ഇനിയുള്ള കാലത്ത് നാം ഈ ടോട്ടൽ രോഗികളുടെ എണ്ണത്തെ അല്ല നാം വിലയിരുത്തേണ്ടത്. എത്ര രോഗികൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു, എത്ര പേർ ഇന്ന് മരിക്കുന്നു, പഴയ കണക്കുകൾ ആഡ് ചെയ്യുന്നത് കൂട്ടാതെ ഇന്ന് എത്ര പേർക്കാണ് മരണം ഉണ്ടായിട്ടുള്ളത്, ആ രണ്ട് കണക്കുകളിൽ മാത്രം മുന്നിയുള്ള ഒരു നിലപാട് സ്വീകരിക്കലായിരിക്കും കൂടുതൽ ഉചിതമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ വിലയിരുത്തൽ. ശരി, അപ്പോൾ ഈ നിയന്ത്രണങ്ങൾ ഏത് തരത്തിലേക്ക് വേണമെന്നാണ് IMA അഭിപ്രായപ്പെടുന്നത്? നമുക്കറിയാം ഇനിയൊരു ലോക്ക്ഡൌണിലേക്കൊന്നും പോകാനുള്ള സാമ്പത്തിക സാഹചര്യമൊന്നും നമുക്കില്ല. അപ്പോൾ ഏത് തരത്തിലേക്ക് നിയന്ത്രണങ്ങൾ വേണം, ഓരോരുത്തരും സ്വയം നിയന്ത്രിക്കുക എന്നതിനപ്പുറത്തേക്ക്? സ്വയം നിയന്ത്രണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നാം പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്കെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അതിനപ്പുറമായിട്ട് മറ്റ് നമുക്ക് അനാവശ്യമായി കൂടേണ്ട മീറ്റിങ്ങുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് വളരെയധികം ആൾക്കാർ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന മീറ്റിങ്ങുകൾ, അല്ലെങ്കിൽ വലിയ വലിയ ചടങ്ങുകൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻഡോർ ഗ്യാദറിംഗ്, വീടുകൾക്കകത്തോ അല്ലെങ്കിൽ വലിയ ഹാളുകൾക്കകത്തോ ഉണ്ടാകുന്ന ഇൻഡോർ ഗ്യാദറിംഗ് മാക്സിമം ഒഴിവാക്കി നിർത്തുക. നമുക്ക് അല്ലാതെയുള്ള ഒത്തുചേരലുകൾ, അതിപ്പം വാഹനങ്ങളിലായാലും അല്ലാതെയുമുള്ള ഒത്തുചേരലുകൾ, അതൊക്കെ തന്നെ മാക്സിമം കുറയ്ക്കുക, അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക എന്നുള്ള പേഴ്സണൽ എന്താ പറയുക നോൺ ഫാർമക്കോളജിക്കൽ മെത്തേഡ്സ് എല്ലാം തന്നെയും പാലിച്ചുകൊണ്ടുള്ള ഒരു 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 മുന്നോട്ട് പോക്കായിരിക്കണം നമുക്ക് വേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് അകലം പാലിക്കുക, അതായത് ടോട്ടലായിട്ട് അടച്ചിടുന്നത്, അത് ഭാഗികമായിട്ടാണെങ്കിൽ പോലും അടച്ചിടുന്ന ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് മുംബൈയുടെ ഒരു കാര്യം നോക്കിയാലും ഡൽഹിയുടെ കാര്യമൊക്കെ നോക്കിയാലും ഈ കർവ് വളരെ പെട്ടെന്ന് ഫ്ലാറ്റൻ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ വളരെ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന ഒരു വേവ് പാറ്റേൺ ആകാനുള്ള സാഹചര്യം കുറവാണ്. പക്ഷെ നമുക്ക് സാധാരണഗതിയിൽ കുറവാണ്, നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും പ്രെഡിക്ഷൻസ് കഴിയില്ല. അത് ഒരു പ്രോബബിലിറ്റി മാത്രമാണ് പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഉണ്ടായതുപോലെ തന്നെ പെട്ടെന്ന് ഈ വേവ് പാറ്റേൺ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കർശനമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട്, സ്വയം നിയന്ത്രണങ്ങളും അനാവശ്യമായ ആൾക്കൂട്ടങ്ങളും
റുട്ടീൻ ലൈഫ് അല്ലെങ്കിൽ റുട്ടീൻ കാര്യങ്ങളൊന്നും ഒന്നും തടസ്സപ്പെടാത്ത രീതിയിലുള്ള ഒരു ഒരു ശൈലിയായിരിക്കണം നമുക്ക് വേണ്ടതെന്നാണ് IMA. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ ഇന്നത്തെ യോഗ തീരുമാനങ്ങളിൽ പുറത്തു വരുന്ന ഒന്ന്, കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ സ്കൂളുകൾ പൂർണ്ണമായി അടച്ചിടുന്നതിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണ്. അങ്ങനെയൊരു തീരുമാനം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് സ്കൂളുകളിൽ കർക്കശമായ നിയന്ത്രണം, വിദ്യാർത്ഥികളെ കുറെ കൂടി സുരക്ഷിതരാക്കുക, കുട്ടികളെ കുറെ കൂടി സുരക്ഷിതരാക്കുക എന്ന തരത്തിലേക്കാണ് നമ്മുടെ സർക്കാർ നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സ്കൂളുകളിലും തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്. പക്ഷെ രോഗവ്യാപനം അല്ലെങ്കിൽ രോഗത്തിന്റെ തീവ്രത വളരെ കൂടി നിൽക്കാനുള്ള ഒരു സാധ്യത കുട്ടികളിൽ കുറവാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയായിരുന്നു. അത് ആ ഒരു സാഹചര്യവും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് റുട്ടീൻ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം തടസ്സപ്പെടാത്ത രീതിയിൽ പോകണമെന്നാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റിനെ അത്തരമൊരു നിലപാടിലെത്താം, അത്തരമൊരു നിലപാടായിരിക്കും ഉചിതമെന്ന് അറിയിച്ചിട്ടുള്ളത്. വളരെ നന്ദി ഡോക്ടർ സുൽഫി നുഹു പ്രതികരിച്ചതിന്. ഞാൻ അലക്സിലേക്ക് ഒരിക്കൽ കൂടി തിരിച്ചു പോകുന്നു. അലക്സ്, ഇപ്പോൾ സ്കൂളുകൾ വേണമെങ്കിൽ പൂർണ്ണമായി അടച്ചിടുന്ന സാഹചര്യം, വരുന്ന ദിവസങ്ങളിലൊക്കെ കണക്കുകൾ അതുപോലെ വർദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്, സ്ഥാപന മേധാവികൾക്ക് അതിൽ തീരുമാനമെടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ IMA പ്രതിനിധികളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന അങ്ങനെ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നതാണ്. ഇതിലിപ്പോൾ വിദഗ്ധ സമിതിയൊക്കെ ചൂണ്ടിക്കാട്ടി അവർ യോഗം ചേർന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നത്? അനുജിതിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട സംഘടനകൾ, പ്രത്യേകിച്ച് IMA പോലുള്ള സംഘടനകൾ സംസ്ഥാന സർക്കാരിനോട് നൽകിയ നിർദ്ദേശം, അടുത്ത രണ്ടാഴ്ചത്തെ കാലം കൂടി, അടുത്ത രണ്ടാഴ്ച കൂടത്തെ സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം പരിഗണിക്കാം, അതിനുശേഷം അടച്ചിടൽ പോലുള്ള കർശനമായ നടപടികളിലേക്ക് ആവശ്യമെങ്കിൽ കടന്നാൽ മതി എന്നൊരു നിർദ്ദേശമാണ് ഒട്ടുമിക്ക മെഡിക്കൽ സംഘടനകളും അതുപോലെ ആരോഗ്യ വിദഗ്ധരും സംസ്ഥാന സർക്കാരും നൽകിയത്. അതുമാത്രമല്ല, സർക്കാർ പരിഗണിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഘട്ടത്തിൽ ഒരു പൂർണ്ണമായ അടച്ചിടലിലേക്ക് പോയാൽ അത് ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കും. ഈ വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ, രാത്രി കർഫ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, അതൊക്കെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് ദോഷമാകും. മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ അടച്ചിടൽ ഒഴിവാക്കിയിട്ട് വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ. സംസ്ഥാനത്തെ സ്കൂളുകൾ ഭാഗികമായെങ്കിലും തുറന്നു തുടങ്ങിയിട്ട്, പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് കുറച്ചു കാലമേ ആയുള്ളൂ. ഇത്തരം കാര്യങ്ങൾ സർക്കാർ വിലയിരുത്തി അതിനുശേഷമാണ് ഈ ഘട്ടത്തിൽ, അതായത് നിലവിലെ സാഹചര്യത്തിൽ കൈക്കൊള്ളാവുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ ഈ അവലോകന യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം, ഈ നിലവിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകൾ ഭാഗികമായി അടയ്ക്കും എന്നുള്ളത് തന്നെയാണ്. ഈ അടയ്ക്കുന്നതിനെ സംബന്ധിച്ച് 21ാം തീയതി മുതൽ അടയ്ക്കാം എന്നൊരു നിർദ്ദേശം ഈ അവലോകന യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ തീയതി സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുക നാളെ ആയിരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും DGE അടക്കം ഈ കാര്യം ചർച്ച ചെയ്തായിരിക്കും ഈ തീയതി തീരുമാനിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 9ാം ക്ലാസ് വരെ അടച്ചിടുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. 10ാം ക്ലാസ് +1 +2 ക്ലാസുകൾ നിലവിൽ നടക്കുന്നത് പോലെ ഓഫ്ലൈനായി നടക്കും. 9ാം ക്ലാസ് വരെ ഓൺലൈനായിരിക്കും നടക്കുക എന്ന് ഈ ഘട്ടത്തിൽ അവലോകന യോഗത്തിൽ നിന്നും വിവരം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുന്നു. 5 February അത്തരത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകില്ല എന്നാണ് അവലോകന യോഗത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ സ്ഥാപനങ്ങളുടെ പരിപാടികൾ പരമാവധി ഓൺലൈനായി സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലൊരു കാര്യം കൂടി അലക്സ്, ഇപ്പോൾ CPIMന്റെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ പരിപാടികൾ നടക്കുന്നു, അതൊക്കെ വലിയ വിമർശന വിധേയമാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലേക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഘട്ടത്തിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും ചർച്ചയിൽ വരുന്നുണ്ടോ? ഇത് നിയന്ത്രണം, ഇതിൽ ആളുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്ന തരത്തിലേക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചർച്ചാ വിഷയമായതായി അറിയാമോ? ഈ കോവിഡ് വ്യാപനം രൂക്ഷമായി, അതായത് 9ാം ക്ലാസ് വരെ അടച്ചിടാം എന്ന് സർക്കാർ പറയുമ്പോഴും വ്യാപനം രൂക്ഷമായാൽ സ്കൂൾ പൂർണ്ണമായി അടച്ചിടാം, അത്തരത്തിലുള്ള തീരുമാനം സ്ഥാപന മേധാവികൾക്ക് തന്നെ കൈക്കൊള്ളാമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, 3 ജില്ലകളിൽ തീവ്രമായ രോഗവ്യാപനം സംഭവിക്കുന്നുവെന്നും അവലോകന യോഗം വിലയിരുത്തുന്നുണ്ട്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 2 ദിവസത്തെ മാത്രം തിരുവനന്തപുരത്തെ പ്രതിദിന രോഗികളുടെ എണ്ണം 3500 എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില നിയന്ത്രണങ്ങൾ അധികമായി പ്രതീക്ഷിച്ചിരുന്നത് ഈ രാത്രികാല നിയന്ത്രണം, ഒപ്പം
ഈ വാരാന്ത്യ ലോക്ക്ഡൌൺ പോലുള്ള നിയന്ത്രണങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അത്തരം നിയന്ത്രണങ്ങൾ ഈ ഘട്ടത്തിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അടുത്ത ദിവസങ്ങളിലെ സാഹചര്യവും വീണ്ടും കാര്യമായി തന്നെ പരിഗണിക്കും. കൂടുതൽ നിയന്ത്രണങ്ങൾ വേണോ എന്ന് അടുത്ത അവലോകന യോഗം തീരുമാനിക്കും എന്നും ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നുണ്ട്. ശരി, സംസ്ഥാനത്തെ സ്കൂളുകൾ ഭാഗികമായി അടയ്ക്കാനുള്ള തീരുമാനം ഇന്നത്തെ കോവിഡ് അവലോകന യോഗത്തിൽ ഉണ്ടായിരിക്കുന്നു. 10, 11, 12 ക്ലാസുകൾക്ക് മാത്രമായിരിക്കും ഇനി ഓഫ്ലൈൻ ക്ലാസുകൾ ഉണ്ടാകുക. 21 മുതൽ ഇത്തരത്തിലേക്കൊരു കാര്യം നടപ്പാക്കാനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായി. പക്ഷേ ഈ തീയതിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് കൂടുതൽ യോഗങ്ങൾക്ക് ശേഷം നാളെ മാത്രമായിരിക്കും. സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവരുടെ പരിപാടികൾ ഓൺലൈൻ ആക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. മറ്റ് തരത്തിലേക്കുള്ള നിയന്ത്രണങ്ങൾ, വാരാന്ത്യ കർഫ്യൂ, രാത്രി കർഫ്യൂ എന്നിവയൊന്നും ഈ ഘട്ടത്തിൽ ആവശ്യമില്ല. 5 ഫെബ്രുവരി വരെ കർക്കശമായ നിയന്ത്രണങ്ങൾ വേണ്ടതില്ല എന്നതാണ് ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായത്. കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമോ എന്നതിലൊക്കെയുള്ള തീരുമാനം അടുത്ത കോവിഡ് അവലോകന യോഗത്തിലാകും ഉണ്ടാവുക എന്നതാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.